ഇത് ബിങ്കിമലി എസ്റ്റേറ്റാണ്. ഇത് നമ്മുടെ മെട്ടിക്കുഴിയുള്ള മാലിയുടെ ഇടയ്ക്കുള്ള ഒരു ഭാഗമാണ്. എൻ്റെ പേര് ഗിൽറോയ് ജോർജ്. ബേസിക്കലി ഐ എം ഫ്രം ട്രിവാൻഡ്രം. ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്നാണ്. ഇവിടെ വന്നിട്ട് ഈ തോട്ടം മേടിച്ചൊരു 7-8 കൊല്ലമായി. കുഴപ്പമില്ലാതെ പോകുന്നൊരു തോട്ടം തന്നെയാണ്. ഈ സമയത്തും ഇവിടെ ഈൽഡുണ്ട്. വലിയ ഈൽഡൊന്നും ഇല്ലെങ്കിലും ആവറേജ് ഈൽഡ് ഉണ്ട്. ഇപ്പോഴും ഈൽഡുണ്ട്. കായ എടുത്തുകൊണ്ടിരിക്കുക തന്നെയാണ് ഇവിടെ. ഇവിടെ ഈ ഭാഗത്ത് ഇച്ചിരി മഴയും കൂടുതലാണ്. അതായിരിക്കും ഈൽഡില്ലാണ്ട ഒരു റീസൺ. ഈ ഒരു 1 കിലോമീറ്റർ സ്പാൻ ഓഫ് 1 കിലോമീറ്ററിൽ ഞങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ട്. മഴ കിട്ടുന്നുള്ളതുകൊണ്ടാണ് ഇവിടെ കാ ഉള്ളതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ കുരുമുളകും ഇവിടെ ഒരു 150 മൂട കുരുമുളകുണ്ട്. അതിലെല്ലാം കായും പിടിച്ചിട്ടുണ്ട് പ്രാവശ്യം. ഇത് മൊത്തം നെല്ലാനിയാണ്. പിന്നെ ഞങ്ങളിപ്പം പുതിയതായിട്ടൊരു കുറച്ച് 9 ബോൾട്ടൊക്കെ വെച്ച് ഒരു എക്സ്പെരിമെൻ്റ് തുടങ്ങിയിട്ടുണ്ട്. അതിന് വളർന്ന് വരുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ ആയിട്ടുള്ള രീതികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള അഡ്വൈസൊക്കെ തരുന്നത് ഞങ്ങൾക്കൊരു സ്റ്റാൻലി എന്ന് പറഞ്ഞൊരു സ്റ്റാൻലി പെരേരുന്നൊരു കൺസൾട്ടൻ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ഗുരുജിയുടെ ചില നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ് ഇവിടെ. അപ്പം ഇവർ രണ്ടുപേരാണ് ഈ തോട്ടത്തിൻ്റെ മൊത്തത്തിലുള്ള എല്ലാത്തിൻ്റെ അവകാശം എന്ന് പറയാം. ഞാനൊരു ഒരു NRI ആണ്. ഞാനിപ്പം ഇതിലോട്ട് അങ്ങ് ഇൻവോൾവ് ചെയ്തിട്ട് 2 കൊല്ലമായിട്ടുള്ളൂ. ഞാനത് പഠിച്ചു വരുന്നേ ഉള്ളൂ. പഠിക്കും തോറും പിന്നെ വീണ്ടും വീണ്ടും പഠിക്കാനായിട്ടാണ് എനിക്കുള്ള എൻ്റെ ഒരു തോന്നുന്നത്. എൻ്റെ പേര് സതീശൻ. ഞാൻ ഈ എസ്റ്റേറ്റിൻ്റെ മാനേജറാണ്. ഇത് നമ്മുടെ ഞള്ളാണി ഇലത്തിൽ പെട്ട ഇനത്തിൽപ്പെട്ട ഏലമാണ്. ഇതൊരു ഉദ്ദേശം ഒരു 6-ാം വർഷ ചെടിയാണ്. ഇതിന് ഇപ്പോൾ ഇതിപ്പോൾ 4-ാമത്തെ പിക്കിങ്ങാണ് നമ്മളെടുക്കുന്നത്. 4-ാമത്തെ ഒരു കൊത്തയിൽ ഏകദേശം ഒരു 16 എണ്ണം വരേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് 3 കായ കിടക്കുന്നത്. ഇവിടെ അരിമ്പുകളുണ്ട്, പൂക്കളുണ്ട്, ചെറുതായിട്ട് കാ സെറ്റ് ആകുന്നുണ്ട്. കഴിഞ്ഞ ഒരു മാസം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ ഒരു വ്യതിയാനം ഉണ്ടായിരുന്നു. നമ്മുടെ പൊതുവെ ഇടുക്കിയിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല മഴ കിട്ടേണ്ട സമയത്ത് മഴ കിട്ടാതെ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഒരു കായ് ഫ്ലവറിങ് മുതൽ ഒരു 120 ദിവസം കൊണ്ടാണ് ശരിക്കും ഇതൊരു പഴമായിട്ട് മാറി നമ്മുടെ കയ്യിലേക്ക് എടുക്കാൻ പറ്റുന്നത്. അതിന് മുമ്പ് എടുക്കുകയാണെങ്കിൽ കാ പറിക്കുക എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാ എടുക്കുക എന്നാണ് പറയുന്നത്. കാ നമ്മുടെ കയ്യിലേക്ക് എടുത്തു വരുന്ന പോലെ ഇങ്ങനെ പതിയെ അടന്ന് നമ്മുടെ കയ്യിലേക്ക് വരണം. അതാണ് ഒരു രീതി എന്ന് പറയുന്നത്. ഇതിപ്പം ഈ കഴിഞ്ഞ നമുക്കുള്ള ഒരു ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഈ ഏലത്തിൻ്റെ കൃഷിക്കകത്തുള്ളതെന്ന് പറയുന്നത് വിലയുടെ ഒരു വ്യത്യാസവും അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം ഒരു വലിയ പ്രതിസന്ധിയാണ്. അഴുകൽ, ഒന്നുകിലും മഴ ഭയങ്കര കൂടുതൽ അല്ലെങ്കിൽ മഴ കുറവ്, ഇതിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഇപ്പോൾ എൻ്റെ തോട്ടത്തിനെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഞങ്ങൾ മൈക്രോ ഇറിഗേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളത്തിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അത് കാരണം ഞങ്ങളെ സംബന്ധിച്ച് വെള്ളത്തിൻ്റെ കേസിനകത്ത് വലുതായിട്ട് അഫക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ വലിയ സൂര്യാഘാതം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നിടത്ത് ഇത് സംഭവിക്കാറുണ്ട്. അപ്പം ഇന്നിപ്പം ഞങ്ങളുടെ ഇപ്പോൾ ഈ പിക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ 4-ാമത്തെ വട്ടം പിക്കിങ്ങാണ്. ഇപ്പോൾ 2 കാ വീതം കിട്ടാനുള്ളൂ. ഒരു 3 കാ കിട്ടേണ്ടതാണ്. പക്ഷേ 2 കാ എന്ന് പറഞ്ഞ് ഒരു പഴവും ഒരു കരിങ്കായുമാണ് ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ കിട്ടുന്നത് ഓൾറെഡി. ആ പഴമെന്ന് പറയുന്നത് ഇപ്പോൾ ഇത് പഴമാണ്. ഇതാണ് പഴം. അപ്പോൾ പഴവും കരിങ്കായുമാണ് നമുക്ക് കിട്ടുന്നത്. 2 കാ വെച്ചേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു ഈൽഡ് ഇപ്രാവശ്യം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല.
എന്നിരുന്നാൽ പോലും വിലയ്ക്ക് ഒരു ചെറിയ ഫ്ലക്ച്വേഷൻ ഉള്ള കാരണം, ഇച്ചിരി കയറ്റം ഉള്ള കാരണം നമുക്കത് വലിയ കുഴപ്പമില്ലാതെ പോകുമെന്നാണ് ഞാൻ ഞങ്ങൾ കരുതുന്നത്. നമ്മളിപ്പം ഈ ചെടിയിൽ നിന്ന് എടുത്തിരിക്കുന്ന ഞെള്ളാണി കായാണ്. ഇത് മൊത്തം പഴവും കരിങ്കായും മാത്രമേ ഉള്ളൂ. പച്ച ഇനിയിപ്പോൾ ഒന്നും രണ്ടും വീതം ബാലൻസ് നിൽപ്പുണ്ട്. പഴവും കരിങ്കായും എടുത്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വെയ്റ്റ് എന്ന് പറയുന്നത് കിട്ടത്തുള്ളൂ. ഒരു ഞങ്ങളുടെ ഇവിടെ കിട്ടുന്ന 22%, 22% എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ ഒരു സാധാരണ എല്ലാവരുടെയും ഭാഷ പറയുന്ന 4.5 ആ ലെവലിലാണ് നമുക്കിവിടെ കാ കിട്ടുന്നത്. പഴവും കരിങ്കായും ചില സാഹചര്യങ്ങളിൽ കാ കൂടുമ്പോൾ നമ്മൾ വരകരിയും കൂടെ എടുക്കാറുണ്ട്. വരകരി എന്ന് പറയുന്നത് ഈ കരിങ്കായുടെ പരുവത്തിലേക്ക് വരുന്ന ഒരു അരി കുറച്ച ഒരു ഭാവമാണ്. അതും കൂടെ എടുത്താൽ അതിന് വെയിറ്റ് ഉണ്ട്. പക്ഷേ ഒരു കൊത്തിൽ 5-6 കൊത്തൊക്കെ വരുമ്പോൾ നമ്മുടെ ഇവിടുത്തേക്ക് ഈ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഒരു കൊത്തിനകത്ത് 5-7 കാ വരുമ്പോൾ അഴുകൽ ഒരുപാടുണ്ടാവാറുണ്ട്. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കൊത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ അവിടുത്തെ 3-4 കായെടുത്ത് മാറ്റാറുണ്ട്. അങ്ങനെയാണ് ഇപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നല്ല വെയിറ്റ് കിട്ടുന്ന നല്ല ഞെള്ളാണിക്കായാണ്. ചൊറിയൊന്നുമില്ല. നമ്മുടെ തോട്ടം നല്ല ഇതായിട്ടിരിക്കുന്ന കാരണം ചൊറിയൊന്നുമില്ല. അങ്ങനെയുള്ള നല്ലതായിട്ട് ഞങ്ങളതുപോലെയാണ് പണിയിപ്പിച്ചു കൊണ്ടുവന്നത്. 21 ദിവസത്തിലൊരിക്കൽ മരുന്നടിക്കുക. 21 ദിവസം മാത്രം നോക്കാറില്ല. ഇങ്ങനെ ഈ പോള പൊളിക്കുമ്പം ഇതിന് ഈ കൃമികീടങ്ങളുടെ ആക്രമണങ്ങൾ നമ്മൾ സാധാരണ രീതിയിൽ ഈ പോളയ്ക്കടിയിൽ കാണാറുണ്ട്. വെള്ള പൊടി പോലെ അത് ത്രിപ്സ് ബോർഡറൊക്കെ വരുന്നതും അത്രയൊക്കെ കാണാറുണ്ട്. അത് കാണുന്ന സാഹചര്യത്തിൽ അത് 15 ദിവസമാണെങ്കിലും നമ്മൾ അതനുസരിച്ച് മരുന്നടിക്കും. ബാക്കി വേണ്ട വളങ്ങൾ, ഫോളിയർ വളങ്ങളാണ് ഞങ്ങളിവിടെ കൂടുതലായിട്ടും കൊടുക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് ചെടി അബ്സോർവ് ചെയ്ത് പോകും. വെള്ളം ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു വളരെ നീഡി ആയിട്ടുള്ള സാധനം തന്നെയാണ്. പിന്നെ മഴയും എല്ലാ സീസണിലും ഇവിടെ മഴയുണ്ട്. കാരണം നമ്മുടെ ഡാമിൻ്റെ മുകളിലായതുകൊണ്ട് ഇവിടെ മഴയും സ്ലോമായിട്ട് കിട്ടുന്നുണ്ട്. ആവശ്യത്തിന് മഴയും കിട്ടുന്നുണ്ട്. പിന്നെ കൃത്യമായ മരുന്നടിയും കൃത്യമായ വളങ്ങളും കൃത്യമായ എല്ലാം ചെയ്തുകൊണ്ടാണ് ഈ കാട് ഇച്ചിരി മെച്ചമായിട്ട് നിൽക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ഇതിൽ നല്ല കാടുകളുണ്ടായേക്കാം, പക്ഷേ എൻ്റെ അറിവിൽ വെച്ച് എൻ്റെ 2 കൊല്ലത്തെ പ്രവാസി ജീവിതത്തിൻ്റെ ഇടയ്ക്ക് അവസാനം കിട്ടിയ 2 കൊല്ലം ഇപ്പോൾ ഇതിൻ്റെ പുറകെ ആയതുകൊണ്ട് എനിക്ക് ഏണ്ടൊക്കെ കുറച്ചൊക്കെ പഠിക്കാനും കുറേയൊക്കെ അതിൻ്റെ പ്രൊഡക്ഷൻ നടത്താനും അതിനെ നിലനിൽക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്.